അങ്ങോട്ട് മാറിയിരുന്നാൽ ഫാൻ ഓഫ് ആയി കളിയെ. നിങ്ങൾക്ക് അങ്ങോട്ട് മാറിയിരുന്ന അവിടെ ഫാൻ ഉണ്ടല്ലോ. നിങ്ങൾക്കൊന്ന് മാറിയിരുന്നു ഡി ഫാൻ ഓഫ് ആയി. നിങ്ങൾക്ക് അങ്ങോട്ട് മാറി ചൂടെടുക്കണ്ടല്ലോ. അവിടെ അവിടെ അങ്ങോട്ട് മാറി ലൈറ്റ് ഒന്നും നോക്കണ്ട. അതല്ലോ പറഞ്ഞു ഇത് ഓഫാക്കുക. അത് ഇത് ഇവരെല്ലാം അങ്ങോട്ട് മാറിയിരിക്കുക. ഫാൻ ആവശ്യമുള്ളവർക്ക് അങ്ങോട്ട് മാറിയിരിക്കുക. ഇത് ഇത് ഓഫ്. നിങ്ങൾ അവിടെ മാറിയിരുന്ന ചൂടാണ്ടല്ലോ. അവിടെ മാറിയിരുന്ന നിങ്ങൾ എൻ്റെ ബാക്കിൽ ഇരിക്കണ്ടല്ലോ. നിങ്ങൾക്ക് മുന്നിലിരുന്ന നിങ്ങൾക്ക് എന്നെ കാണുകയും കൂടി ചെയ്തു. ഇത് അങ്ങോട്ട് നിങ്ങൾ ഇതിന് ബാക്കിൽ ഇരിക്കും. അങ്ങോട്ട് أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من جاء بالحسنة فله خير منها وهم من فزع يومئذ آمنون. ومن جاء بالسيئة فكبت وجوههم في النار هل تجزون إلا ما كنتم تعملون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ ഉസ്താദുമാർ, നേതാക്കൾ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, യുവാക്കൾ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്ന നല്ല ഒരു പദ്ധതിയുമായി ഇവിടെ കുറച്ചു മുമ്പ് ആരംഭിച്ച ഒരു പരിപാടിയുടെ ഭാഗമാണ് ഈ വർഷവും ഈ പരിപാടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു പൊരുത്തപ്പെട്ട അമല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു,
من جاء بالحسنة فله خير منها വല്ലവരും നല്ലത് കൊണ്ടുവന്നാൽ നല്ല കാര്യം പ്രവർത്തിച്ചാൽ ഫലഹു ഖൈറും മിൻഹാ അതിനേക്കാൾ ഖൈറായത് അവന് ഉണ്ട്. നല്ല കാര്യം പ്രവർത്തിക്കുന്നവൻ ഒരിക്കലും പരാജയപ്പെട്ടു പോവുകയില്ല. ഫലഹു ഖൈറും മിൻഹാ അവന് അതിനേക്കാൾ നല്ലത് ഉണ്ട്. വഹും മിൻ ഫസഇ യൗമഇദിൻ ആമിനൂൻ എല്ലാവരും പേടിച്ച് ബേജാറായി പരിഭ്രമിക്കുന്ന പാരത്രിക ലോകത്ത് നല്ല കാര്യം കൊണ്ടുവരുന്നവൻ കൊണ്ടുവരുന്നവർ ആമിനൂൻ അവർ നിർഭയരാണ്. അവർക്ക് ഭയവും വിഷമവും അവിടെ ഇല്ല. ഒമൻ ജീ വല്ലവനും തെറ്റായത് കൊണ്ടുവന്നാൽ തെറ്റായ ആശയം പ്രചരിപ്പിച്ചാൽ തെറ്റായ ആശയം ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നിസ്കാരം കവാക്കിയാൽ കുടുംബബന്ധം മുറിച്ചാൽ അയൽവാസികൾക്ക് ശല്യം ചെയ്താൽ പ്രായമുള്ളവരെ അനാദരിച്ചാൽ കുട്ടികളോട് അക്രമം ചെയ്താൽ ഭാര്യമാരെ പീഡിപ്പിച്ചാൽ ഭർത്താവിനെ വഞ്ചിച്ചാൽ ഹറാമും ഹലാലുമില്ലാതെ സമ്പാദിക്കാൻ പോയാൽ പലിശയും വഡ്ഡിയുമായി ജീവിച്ചാൽ മദ്യപാനികളായി നടന്നാൽ ആനിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുകയോ കുറ്റം പറയുകയോ ചെയ്താൽ സയ്യിദന്മാരെ നിന്ദിച്ചാൽ അല്ലാഹു ബഹുമാനിച്ച വല്ലതിനെയും ആദരിക്കുന്നതിന് പകരം അനാദരിച്ചാൽ അങ്ങനെ തുടങ്ങി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യാൻ സാധ്യതയുള്ള ഏത് തെറ്റായ കാര്യങ്ങളും മോശമായ തെറ്റായ പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നാൽ ഫകുബ്ബത്തു വജൂഹഹും ഫിന്നാർ അവരുടെ മുഖം കുത്തി നരകത്തിൽ തള്ളിയിടപ്പെടും. നല്ലത് പ്രവർത്തിക്കുന്നവന് അതിനേക്കാൾ എത്രയോ ഹൈറായ സ്വർഗം ലഭിക്കും. മോശമായത് പ്രവർത്തിക്കുന്നവനെ നരകത്തിൽ മുഖം കുത്തി തള്ളിയിടും. യജമാനനായ റബ്ബ് സുബ്ഹാനഹു വതആല അവൻ അക്രമിയല്ല, അവൻ ഭീകരനല്ല, അവൻ ദ്രോഹിയല്ല. അല്ലാഹു ജല്ല ജലാലുഹു ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ വെള്ളം നൽകിയിട്ടുണ്ട്, ഭക്ഷണം നൽകിയിട്ടുണ്ട്, ഓക്സിജൻ നൽകിയിട്ടുണ്ട്, ഭക്ഷണം ദഹിക്കാനുള്ള സംവിധാനം നൽകിയിട്ടുണ്ട്, കിഡ്നി കൊടുത്തിട്ടുണ്ട്, ഹാർട്ട് കൊടുത്തിട്ടുണ്ട്, ബ്രെയിന് കൊടുത്തിട്ടുണ്ട്, മാംസയും മാംസവും മജ്ജയും അതേ എല്ലും പല്ലും തോലും എല്ലാം കൊടുത്ത് വളരെ സന്തോഷത്തോടെ ഇവിടെ ജീവിപ്പിക്കുന്ന രാജാവ് ആരെയും അക്രമിക്കുന്നവനല്ല. ഹൽ തുജ്സൗന ഇല്ലാ മാ കുന്തും തഅമലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതല്ലാതെ പ്രതിഫലം നൽകപ്പെടുന്നുണ്ടോ? നിങ്ങൾ പ്രവർത്തിക്കുന്നതനുസരിച്ച് മാത്രമാണല്ലോ പ്രതിഫലം നൽകുന്നത്. അതുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ ആര് ചെയ്തോ ഫലഹു ഖൈറും മിൻഹാ അവൻ അതിനേക്കാൾ നല്ലതുണ്ട്. അവൻ പാരത്രിക ലോകത്ത് നിർഭയനാണ്, ഭയപ്പെടേണ്ടതില്ല. അതേ സമയത്ത് തെറ്റ് ചെയ്താൽ ഫകുബ്ബത്ത് വജൂഹും ഫിന്നാർ അവർ നരകത്തിൽ മുങ്ങുത്തി തള്ളിയിടപ്പെടും. ഹൽ തുജ്സൗന ഇല്ലാ മാ കുന്തും തഅമലൂൻ നിങ്ങൾക്ക് അല്ലാഹു തആല പ്രവർത്തിക്കുന്നതനുസരിച്ച് മാത്രമല്ലേ പ്രതിഫലം നൽകപ്പെടുന്നുള്ളൂ. ഇന്നമാ ഉമിർതു അൻ അഅബുദ റബ്ബ ഹാദിഹിൽ ബൽദത്തിൽ ലദീ ഹർറമഹാ വലഹു കുല്ലു ശൈ
ഇന്നമാ ഉമിർത്തു, നിശ്ചയമായും എന്നോട് കൽപ്പിക്കപ്പെട്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ അല്ലാഹു തആല നിർദ്ദേശിക്കുകയാണ്. ഇന്നമാ ഉമിർത്തു അൻ അഅബുദ റബ്ബ ഹാദിൽ ബൽദത്തിൽ ലദീ ഹർറമഹാ, അല്ലാഹു സുബ്ഹാനഹു വതആല പവിത്രമാക്കിയ ഈ നാട്, സുബ്ഹാനല്ലാഹ്, മക്കത്തുൽ മുകർറമ വലിയ പവിത്രതയുള്ള നാടാണ്, വലിയ സ്ഥാനമുള്ള നാടാണ്. ആ പവിത്രതയുള്ള മഹത്വമുള്ള നാട്ടിന്റെ റബ്ബ്, ആ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. ആ റബ്ബിനെ ആരാധിക്കാൻ മാത്രമാണ് എന്നോട് നിർദ്ദേശിക്കപ്പെട്ടത്, വേറാർക്കും ആരാധന പാടില്ല. ആരാധന അല്ലാഹുവിന് മാത്രമായിരിക്കണം. അതാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ ഇല്ല. അതോടുകൂടെ തന്നെ പറയുന്നു, വലഹു കുല്ലു ശൈഇ, ആ അല്ലാഹുവിനാണ് എല്ലാ സംഗതികളും, എല്ലാ വസ്തുക്കളും അവന്റെ അവകാശത്തിലാണ്, അവന്റെ അധികാരത്തിലാണ്, അവന്റെ ഉടമസ്ഥതയിലാണ്. അവൻ സൃഷ്ടിച്ചതാണ്, എല്ലാം അവന്റേതാണ്. വലഹു കുല്ലു ശൈ, ഈ ഭൂമിയിൽ ഒന്നിനും ആർക്കും പങ്കില്ല, കൂറില്ല. അവൻ പടച്ചതല്ലാതെ ഇവിടെ ആർക്കും ഒന്നുമില്ല. ഖാലിഖു കുല്ലി ശൈ, എല്ലാ സംഗതികളെയും പടക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു അല്ലാതെ സൃഷ്ടിക്കുന്നവനില്ല. ഞാൻ എന്റെ കൈ ഉയർത്താൻ ഉദ്ദേശിക്കുമ്പോൾ ആ ഉദ്ദേശിക്കുന്നത് അല്ലാഹു തആല, ഞാൻ അങ്ങനെ ഉദ്ദേശിക്കണം എന്ന് അല്ലാഹു തആല ഉദ്ദേശിച്ചത് കൊണ്ടും തീരുമാനിച്ചത് കൊണ്ടുമാണ്. അവനങ്ങനെ ഉദ്ദേശിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുകയില്ല. എനിക്ക് ഉദ്ദേശിക്കണമെങ്കിൽ അല്ലാഹു തആല ഞാൻ ഉദ്ദേശിക്കണമെന്ന് ഉദ്ദേശിക്കണം. വമാ തശാഊന ഇല്ലാ അയ്യശാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിക്കുന്നതല്ലാതെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ കഴിയില്ല. എല്ലാ അധികാരങ്ങളും അല്ലാഹുവിനാണ്. ആ അധികാരസ്ഥനായ റബ്ബ് അപ്പപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത് കിട്ടുന്നവനാണ് മനുഷ്യൻ. സ്വന്തമായി അവൻ അധികാരമില്ല, അവന് അവന്റേതായ അധികാരത്തിലൊന്നുമില്ല. അതേ അല്ലാഹു ജല്ല ജലാലുഹു ലഹുൽ മുൽക്ക്, അവന് മാത്രമാണ് അധികാരം. പക്ഷേ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, എണ്ണത്തിരി കത്തിക്കുന്ന വിളക്ക് തിരി ഇങ്ങനെ എണ്ണയിൽ കുത്തിയിട്ട് ആ തിരിവിളക്ക് ഇങ്ങനെ കത്തുമ്പോ മേലെ ഭാഗം കത്തിക്കൊണ്ടിരിക്കുന്നു. കത്തുന്നത് തിരിയാണോ അല്ലെങ്കിൽ എണ്ണയാണോ? എന്നാ മോനെ കത്തുന്നത്? എണ്ണയാണോ കത്തുന്നത്? തിരിയാണോ കത്തുന്നത്? മനസ്സിലാവില്ല, മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു വിളക്ക് എണ്ണയിൽ ഒരു തിരി ഇങ്ങനെ ഒരു വിളക്കിൽ ഇങ്ങനെ ഇട്ടിട്ട് തിരിന്റെ മേലെ ഇങ്ങനെ കത്തുന്നു. ഇത് ചോട എണ്ണയിലാണ്. ഇവിടെ കത്തുന്നത് തീയാണോ? തീ കത്തുന്നത് എണ്ണയാണോ അല്ലെങ്കിൽ ഈ തിരിയാണോ? എന്താ കത്തുന്നത്? എണ്ണയാണോ കത്തുന്നത്? തിരിയാണോ? സുബ്ഹാനല്ലാഹ്. അത് മനസ്സിലായില്ല. ഇപ്പോഴത്തെ കാലത്ത് തിരിവിളക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് മനസ്സിലാകുന്നില്ല. ഇലക്ട്രിക് വിളക്കാതെ എന്താണ് കത്തുന്നത്? എണ്ണയാണോ കത്തുന്നത് അല്ലെങ്കിൽ തിരിയാണോ? തിരിയല്ല എന്ന് ഉറപ്പല്ലേ? തിരിയാണ് കത്തിന് തീർന്നുപോലെ, എണ്ണ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? അപ്പൊ കത്തുന്നത് എണ്ണയാണ്, തിരിയല്ല. എണ്ണ ഇങ്ങനെ മേൽപോട്ട് അല്പാൽപമായി ആനൻ ഇങ്ങനെ കേറി വരുന്നു, എണ്ണ ഇങ്ങനെ കത്തിന എണ്ണ കത്തിക്കൊണ്ടിരിക്കുമ്പോ നോട്ടീസ് ലാസ്റ്റ് കൊടുക്കാം. എത്ര നേരമായി ഇവിടെ ആൾക്കാർ ഞാൻ പ്രസംഗം തന്നെ കൊടുക്കണം, ആൾക്കാരെല്ലാം അത് വായിച്ചാടിക്കൂലേ, പിന്നെ ഞാൻ പ്രസംഗം പ്രതിയാവില്ല. അപ്പോ എണ്ണ കത്തുന്നു, തിരി കത്തുന്നില്ല. എണ്ണ ഇങ്ങനെ കത്തുന്നു, കത്തി കത്തി കത്തി. ഈ വിളക്കിലുള്ള എണ്ണ തീർന്നു പോയാൽ പിന്നെ നിങ്ങൾക്ക് കാണാം
ആ എണ്ണ തീർന്നു പോയാൽ ഇങ്ങനെ കയറി പിന്നെ തിരിന്റെ താഴ്ഭാഗത്ത് എണ്ണ തീർന്ന് പിന്നെയും മേലെ തീർന്ന് മേലെ തീർന്ന് മേലെ തീർന്ന് ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി തിരി ഉണങ്ങി 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 അങ്ങനെ അവസാനത്തിലെത്തിയാൽ വിളക്കങ്ങ് കിട്ടു. അല്ലേ അല്ലേ, എണ്ണ തീർന്നു പോയി വിളക്ക് കിട്ടു. അപ്പൊ എണ്ണയാണ് കത്തുന്നത്, തിരിയല്ല. തിരിയാണ് കത്തുന്നത്, അപ്പൊ തന്നെ കത്തിയങ്ങ് തീർന്നു. ഇതെന്തിനാ ഞാൻ പറഞ്ഞതെന്നറിയോ? അള്ളാഹു തആല, പക്ഷെ നമുക്ക് മനസ്സിലാവൂല, നമുക്ക് തോന്നി തിരിയാ കത്തുന്നതാണ് എണ്ണയാ കത്തുന്നത് മനസ്സിലാവൂല. ഇതുപോലെ ഞാൻ എന്റെ കൈ ഉയർത്തുമ്പോൾ അള്ളാഹു തആല കഴിവ് തന്നുകൊണ്ടേയിരിക്കുകയാണ്, ഞാൻ ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു തആല കഴിവ് തരുന്നതുകൊണ്ടാണ് ഞാൻ ഉയർത്തുന്നത്. എന്റെ സൃഷ്ടിയല്ല എന്റെ കൈ ഉയർത്തൽ, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അള്ളാഹു തആല കഴിവ് തന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. എന്റെ വകയിലല്ല, പക്ഷെ മനസ്സിലാവൂല, ഇത് അള്ളാഹു കഴിവ് തന്നിട്ടാണ് ഉയർത്തുന്നത്, ഇത് മനസ്സിലാവൂല. അത് മനസ്സിലായാലെപ്പോഴാ ഒരാൾക്ക് കൈ ഉയർത്താൻ കഴിയുന്നില്ല. അതായത് അയാൾ ഉദ്ദേശിക്കാഞ്ഞിട്ടാ കൈയില്ല, ഞാൻ കൈയുണ്ട് ഉയർത്താൻ വിചാരിക്കുമ്പോൾ ഉയരുന്നില്ല. പക്ഷെ അത് എന്റെ കൈ പൊങ്ങുന്നില്ല, എന്നെ പൊങ്ങാത്ത അള്ളാഹു തല പൊക്കലിനെ സൃഷ്ടിക്കാത്തതുകൊണ്ട് ഇവൻ വിചാരിക്കായിട്ടല്ല, അള്ളാഹു തല പൊക്കലിനെ സൃഷ്ടിക്കാത്തത് കൊണ്ട് ഇപ്പോൾ കൈ പൊങ്ങുന്നില്ല, ഉയരുന്നില്ല. കണ്ണുണ്ട്, കാഴ്ചയില്ല. അള്ളാഹു തല കാഴ്ചയെ സൃഷ്ടിക്കാത്തത് കൊണ്ട് കണ്ണുണ്ടായിട്ടും കാണുന്നില്ല, കാതുണ്ട് കേൾക്കുന്നില്ല. കാരണം അള്ളാഹു തആല കേൾവിയെ സൃഷ്ടിക്കാതിരിക്കുമ്പോൾ കേൾക്കുന്നില്ല. അപ്പൊ എല്ലാം സൃഷ്ടിച്ചു കൊടുക്കുന്നവൻ അള്ളാഹു മാത്രം. ഖാലിഖു കുല്ലി അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പ്രസിഡന്റിന് തലവേദനയായാൽ തലവേദന വീറ്റോ ചെയ്യാൻ കഴിയില്ല. ചൈനയുടെ പ്രസിഡന്റിന് ഉരവേദനയായാൽ വീറ്റോ ചെയ്യാൻ കഴിയില്ല. ഇനി ഏത് സുപ്രീം കോടതിയിലെ ജഡ്ജിക്കും വയറ്റിൽ വേദന ആയാൽ സ്റ്റേ ചെയ്യാൻ കഴിയില്ല. ലഹുൽ മുൽക്ക് അധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് എല്ലാത്തിനും അവകാശം, എല്ലാം അവന്റേതാണ്. വലഹു കുല്ലു ശൈ വ ഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ, എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അൻ അകൂന മിനൽ മുസ്ലിമീൻ, ഞാനാ അല്ലാഹുവിന് പൂർണ്ണമായി കീഴ്പ്പെട്ടവനായിരിക്കണം, അല്ലാഹുവിന് വിധേയനായിരിക്കണമെന്നത് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വഅൻ അതിലുവൽ ഖുർആൻ, ഖുർആൻ ഓതണം എന്നും എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. എല്ലാവരും ഖുർആൻ ഓതണം. ഇത് റജബ് മാസമാണ്. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ഇത് നമ്മൾ ദുആ ചെയ്യുന്നു, അങ്ങനെ ദുആ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഖുർആൻ ഓതണം, ഖുർആൻ റമദാനിൽ മാത്രം ഓതിയാ പോരാ. വഅന്നതുൽവൽ ഖുർആൻ, ഖുർആൻ ഓതണം എന്ന് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഖുർആൻ അർത്ഥം അറിയുന്നവരും ഓതണം, അറിയാത്തവരും ഓതണം. സലഫികളുടെ ഒരു ബുക്ക് വായിച്ചു, ഫാത്തിഹയുടെ തീരത്ത് നിന്ന് ഉമർ മൗലവി തന്നെ കേരളത്തിൽ ഒരു വലിയ സലഫി, അവൻ എഴുതി വെച്ചിരിക്കുന്നു അർത്ഥറിയാതെ ഖുർആൻ ഓതിയാൽ ജൂതന്മാരെ പോലെ ആയി പോകും. എന്നാൽ സുഹൃത്തുക്കളെ, ഖുർആൻ മറിച്ച് നോക്കുമ്പോ തന്നെ നമ്മൾ കാണുന്നൊരു സൂറത്ത് ഫാത്തിഹ കഴിഞ്ഞാൽ അൽ ബഖറ, അതിന്റെ തുടക്കം തന്നെ അലിഫ് ലാം മീം. ആർക്കാ അർത്ഥം അറിയുന്നത്? അർത്ഥം അറിഞ്ഞാലേ ഖുർആൻ ഓതിയാൽ പ്രതിഫലം കിട്ടൂ എന്നാരാ പറഞ്ഞത്? മുസ്ലിമീങ്ങൾ ഖുർആൻ ഓതുന്നത് ഇല്ലാതെയാക്കാൻ വേണ്ടി വിവരക്കേട് പറഞ്ഞതാണ്. ഖുർആൻ അതിൽ നിന്ന് ഒരക്ഷരമെങ്കിലും ഓതിയാൽ പ്രതിഫലമാണ്, അതാ ഒരൊറ്റ അക്ഷരം ഓതിയാൽ പത്ത് പ്രതിഫലം ചുരുങ്ങിയത് ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കളെ, ഖുർആനിൽ അല്ല പറയുന്നു അതിനയാൾ യുക്തിവാദം പറയുന്നു. അയാളെ ചോദിക്കുന്നത് മരുന്നിന്റെ ഷീട്ട് വായിച്ചിട്ട് എന്താ കാര്യം? മരുന്ന് കുടിക്കാൻ മരുന്ന് കുടിക്കാൻ അല്ലാണ്ട് ഷീട്ട് വായിച്ചിട്ട് കാര്യമുണ്ടോ? ഖുർആൻ എന്ന് പറഞ്ഞാൽ ഈ എന്തൊക്കെ ചെയ്യണോ തരുന്ന ഒരു ഷീട്ടല്ലേ? ആ ഷീട്ട് വായിച്ചിട്ട് എന്താ കാര്യം?
അദ്ദേഹം ഖുർആൻ വിശ്വസിച്ചില്ല. ഖുർആൻ അല്ലാഹു തആല പറഞ്ഞത് ഖുർആൻ തന്നെ സിഫയാണ്, സിഫാഉൽ ലിമാ ഫിസ്സുദൂർ. ഖുർആൻ തന്നെ സിഫയാണ്, ശമനമാണ്. അപ്പൊ ഖുർആൻ തന്നെ മരുന്നാണ്, മരുന്നിന്റെ ലീസ്റ്റ് അല്ല. ഖുർആൻ തന്നെ മനുഷ്യന്റെ ആത്മീയവും ശാരീരികവുമായ രോഗത്തിന് മരുന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈക്കും ബിസ്സിഫാ ഐനിയൽ ഖുർആനു വൽ അസൽ, ഖുർആനും തേനും രോഗശമനമാണ്, നിങ്ങൾ മുറുകെ പിടിച്ചോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ മഹാന്മാരായ സ്വഹാബത്തിൽ ഒരാൾക്ക് വിഷം തീണ്ടിയിട്ട് എഴുന്നേറ്റ് ഇരിക്കാൻ പോലും കഴിയാതെ ഒരു നാട്ടിലെ പ്രമാണിയായ മനുഷ്യൻ വിഷം തീണ്ടി വീണുപോയപ്പോൾ മഹാന്മാരായ സഹാബത്ത് സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിച്ചു. അതോടുകൂടെ അദ്ദേഹത്തിന്റെ ആ വിഷം ഇറങ്ങിപ്പോയി, രോഗം മാറിപ്പോയി. 30-ലധികം ആടുകളെ അദ്ദേഹം അതാ സഹാബത്തിന് പ്രതിഫലം കൊടുത്തു. ആടുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചിട്ട് ഖുർആൻ ഓതിയിട്ട് എന്തെങ്കിലും വാങ്ങാൻ പറ്റുമോ എന്ന സംശയം ഉന്നയിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹക്കുമാ അഖൽതും അലൈഹി അജ്റൻ കിതാബുല്ലാഹ്, നിങ്ങൾക്ക് കൂലി വാങ്ങാൻ ഏറ്റവും പറ്റിയ സാധനം ഖുർആനാണ്, അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ലെന്ന് പറയുക മാത്രമല്ല കിട്ടിയ ആട്ടിന്റെ മാംസം പഠിപ്പിച്ചു തന്നെ എനിക്കും കൂടി തരണമെന്ന് നബി തങ്ങൾ ആവശ്യപ്പെട്ടത് സഹീഹുൽ ബുഖാരിയിൽ കാണാം. ചില ബഖീലന്മാരായ കമ്മിറ്റിക്കാരുണ്ട്, മുലയാമാർക്ക് ശമ്പളം വാങ്ങാൻ പറ്റുമെന്ന് ചോദിക്കുന്ന ആൾക്കാർ. അതേസമയത്ത് ഈ പണ്ഡിതന്മാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി വല്ലാതെ അധ്വാനിച്ച് എല്ലാ നാട്ടുകാരുടെയും ജനറൽ ബോർഡ് അംഗങ്ങളുടെയും മുഴുവൻ ആക്ഷേപവും കേട്ട് വല്ലാണ്ട് അധ്വാനിക്കുന്ന കമ്മിറ്റിക്കാരുണ്ട്. അള്ളാഹു അവർക്ക് ബർക്കത്ത് തരട്ടെ. ഓ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് പക്ഷെ പണ്ഡിതന്മാർ ശമ്പളത്തിന് വേണ്ടിയല്ല ജോലി എടുക്കേണ്ടത്, അവരെ അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്. അവരെ നീയത്ത് നന്നാക്കണം, ശമ്പളത്തിന് വേണ്ടിയല്ല. പക്ഷെ ശമ്പളം വാങ്ങാതെ പിന്നെ എന്താ ചെയ്യാ, കാറ്റ് കടിച്ചിട്ട് ജീവിക്കാനാവോ? ടയറൊന്നും പിന്നെ കട്ടിട്ട് ജീവിക്കാൻ പറ്റുമോ? യാചിച്ചിട്ട് ജീവിക്കാൻ പറ്റും? ഒന്നും പറ്റൂലല്ലോ. അപ്പൊ പിന്നെ ശമ്പളം വാങ്ങാതെ ഉറവാഹില്ല, അതുകൊണ്ട് വാങ്ങാം, അതിന് വിരോധം. പക്ഷേ എടുക്കുന്ന പണി അള്ളാഹുവിന്റെ വൃത്തത്തിന് വേണ്ടി ആയിരിക്കണം, ശമ്പളത്തിന് വേണ്ടി ആയി പോകരുത്. സുഹൃത്തുക്കളെ, ഒരു ബിസ്മി പഠിപ്പിച്ചതിന്, ഒരു ബിസ്മി ഓതിയതിന് പ്രതിഫലം കൊടുക്കാൻ ലോകത്താർക്കും കഴിയൂല. അത്ര മഹത്വമുള്ളതാണ് ബിസ്മി, അത്ര മഹത്വമുള്ളതാണ് ഖുർആൻ. അപ്പൊ ഇരിക്കട്ടെ. അതാ ഒരു മഹാനായ ഇമാമിനോട് ചോദിച്ചു, ഇമാം സക്കാക്കിയോടാണെന്ന് ഞാൻ ഓർക്കുന്നു, ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? അർത്ഥം അറിയാതെ ഖുർആൻ ഓതിയിട്ട് വല്ല കാര്യമുണ്ടോ? ഈ ഖുർആൻ ഇതെന്ത്, ഇതിലെന്താ ഉള്ളതെന്ന് തിരിയാണ്ട് ഓതിയിട്ട് കാര്യമുണ്ടോ? അപ്പൊ മൂപ്പര് പറഞ്ഞു, അബ്ദുല്ലാഹിൽ ഇസ്കാഫി ആണെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ മൂപ്പര് പറഞ്ഞു, മരുന്നിൽ എന്താണ് ഉള്ളത് എന്ന് മനസ്സിലാകാതെ മരുന്ന് കുടിച്ചാ പല കിട്ടുമോ എന്ന് ചോദിച്ചു. മരുന്നിൽ എന്താ ഉള്ളത് എന്ന് രോഗി അറിയില്ല, എന്നിട്ട് അയാൾ മരുന്ന് കുടിച്ചാ പല കിട്ടുമോ? ഓർപ്പനല്ലേ, ബോധം കെട്ടവർക്കൊക്കെ മരുന്ന് കയറ്റില്ലേ? നമ്മള് ഓനിക്ക് ഇത് തിരിഞ്ഞിട്ടാ ഇതിലെന്താ ഉള്ളതെന്ന് ഡോക്ടർ അല്ലെങ്കിൽ ഇങ്ങനെ ഇതാ ഈ മരുന്നിൽ ഇന്നൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്ത് ഓതി തെറിച്ച് നടത്തിയിട്ടാ മരുന്ന് കുടിക്കല്. മരുന്ന് കുടിച്ചാ രോഗങ്ങൾ മാറും, അങ്ങനല്ലേ? അപ്പൊ ഖുർആൻ എന്ത് പറഞ്ഞിരിക്കുന്നു അറിയാതെ തന്നെ ഖുർആൻ ഓതിയാലും ഫലം കിട്ടും എന്ന് മഹാനവറുകൾ ഉദാഹരണ സഹിതം പറഞ്ഞു കൊടുത്തു. ആ ഒന്നും മനസ്സിലാക്കാത്തതുകൊണ്ട് ആ സെലഫി മൂലം മനുഷ്യന്മാരെ ഖുർആൻ ഒത്ത് മുടക്കാൻ നോക്കി. എല്ലാ നല്ല കാര്യവും മുടക്കലാണല്ലോ ഈ സെലഫികളെ പരിപാടി. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഖുർആൻ പറയാണ് ഖുർആൻ പാരായണം ചെയ്യണമെന്ന് എന്നോട് നിർദ്ദേശമുണ്ട്. വല്ലവനും സന്മാർഗിയായാൽ, വല്ലവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും പഠിപ്പിച്ച ഹിദായത്തിന്റെ വഴിയിലായാൽ, അത് ഫാത്തിഹ സൂറത്ത് തന്നെ പറഞ്ഞില്ലേ ഹിദായത്തിന്റെ വഴി ഏതാണ്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ. അമ്പിയാക്കൾ നടന്ന വഴി, സഹാബികൾ നടന്ന വഴി, സിദ്ദീഖീങ്ങൾ സാലിഹീങ്ങൾ സജ്ജനങ്ങൾ സുഹദാക്കൾ നടന്ന വഴി,
ആ മഹാന്മാര് നടന്ന വഴിയിലായി ആര് സന്മാർഗത്തിൽ പോയോ, ആരെങ്കിലും സന്മാർഗത്തിൽ പോയതുകൊണ്ട് അതേ മുസ്ലിയാർക്കൊന്നും കിട്ടാനില്ല. അല്ലെങ്കിൽ മുസ്ലിയാർക്ക് അവൻ സന്മാർഗത്തിൽ ആയില്ലെങ്കിലും പ്രശ്നമില്ല, ഒരു നബിക്കും ഒന്നും വരാനാണ്. നിങ്ങൾ ഈമാൻ വിട്ടുകളഞ്ഞാൽ, ഹിദായത്ത് വിട്ടുകളഞ്ഞാൽ, മഹാന്മാരുടെ വഴി വിട്ടുകളഞ്ഞാൽ നിങ്ങൾ നരകത്തിൽ കടക്കേണ്ടി വരും, സ്വർഗം നഷ്ടപ്പെട്ടു പോകും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ശിക്ഷ ലഭിച്ചേക്കും. ഈ താക്കീത് ചെയ്യുന്നവരിൽ പെട്ടവനാണ് ഞാൻ. ഓ സുഹൃത്തുക്കളെ, അപ്പൊ മറ്റുള്ളവർ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി താക്കീത് ചെയ്യുകയാണ് പണ്ഡിതന്മാർ. അമ്പിയാക്കളുടെ ഡ്യൂട്ടിയാണത്. തെറ്റ് ചെയ്തുകൊണ്ട് നരകത്തിൽ കടക്കാതെ തെറ്റ് ചെയ്യുന്നവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് പണ്ഡിതന്മാര് പ്രസംഗിക്കുന്നത്, അതിനാണ് ക്ലാസ് എടുക്കുന്നത്, അതിനാണ് ദർസ് നടത്തുന്നത്. സന്മാർഗത്തിലായാൽ അതിന്റെ ഗുണം സന്മാർഗത്തിലായവനാണ്. അതുകൊണ്ട് പറയട്ടെ, ഈ മഹത്തായ റജബ് മാസം വളരെ പുണ്യമുള്ള മാസമാണ്. ഈ മാസത്തിൽ നമ്മുടെ കൽബ് അള്ളാഹുവിലേക്ക് തിരിക്കണം. ജീവിതത്തിൽ പല തെറ്റുകളും വന്നിട്ടുണ്ടാകാം. അള്ളാഹുവെ, ഈ പാവപ്പെട്ട ഞാനോ, എന്റെ സദസ്സിലുള്ളവരോ, എന്റെ ഉമ്മ ബാപ്പമാരോ, എന്റെ കുടുംബമോ, ഭാര്യയോ, സന്താനങ്ങളോ, ഈ പാവപ്പെട്ടവനെ സ്നേഹിച്ച ഏത് മുഅ്മിൻ മുസ്ലിം, ഏത് സാധാരണക്കാരനല്ലാത്തവൻ, ഞങ്ങളിൽ ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചെങ്കിൽ നീ ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാ, ഞങ്ങളെ ശിക്ഷിക്കരുതേ അല്ലാ. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാ, 12 മാസങ്ങളാണ് ഒരു കൊല്ലത്തിൽ അല്ലാഹു തആല വെച്ചത്. എന്നാൽ മിൻഹാ അർബഅത്തുൽ ഹുറും, അതിൽ പ്രത്യേകം പവിത്ര മാസമായി 4 മാസമുണ്ട്, പ്രത്യേക ബഹുമാനമുള്ള 4 മാസമുണ്ട്. അത് റമദാൻ അല്ല, അതേ റബീഉൽ അവ്വലല്ല, അതിനൊക്കെ വേറെ ചില ബഹുമാനമാണ്. അതിന് വേറെ ചില ബഹുമാനമാണ് റമദാൻ. ഖുർആൻ ഇറങ്ങിയ മാസമാണ്, റബീഉൽ അവ്വൽ നബിതങ്ങൾ ജനിച്ച മാസമാണ്. അതല്ലാത്ത വിധത്തിൽ 4 പ്രത്യേകതയുള്ള മാസം ഖുർആൻ പറയാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും, ആ 4 മാസം ഏതാണ്? ഒന്ന് മുഹറമാണ്, ഒന്ന് റജബാണ്, ഒന്ന് ദുൽഖാദാണ്, ഒന്ന് ദുൽഹജ്ജാണ്. കൊല്ലത്തില് 4 മാസം, അതിൽ ഒന്നാമത്തേത് കൊല്ലത്തിന്റെ തുടക്കത്തിലാണ്, അതാണ് മുഹറം. തുടക്കം ഒരു മഹത്വമുള്ള മാസം. രണ്ടാമത്തേത് കൊല്ലത്തിന്റെ മധ്യത്തിലാണ് റജബ്. എന്തിനാണ് ഈ മഹത്വം എല്ലാ സ്ഥലത്തും കിട്ടാനാണ്? തുടക്കത്തിൽ തന്നെ ബറക്കത്തോടെ തുടങ്ങി, നല്ല മഹത്വത്തോടെ തുടങ്ങി കൊല്ലം. അങ്ങനെ തുടങ്ങിയൊരു പകുതിയാകുമ്പോ അതേ രണ്ട് ഭാഗത്തും അങ്ങനെയാണല്ലോ. ഒരു നമ്മളൊരു ബാറ്ററി ചാർജ് ചെയ്താൽ കുറെ കഴിയുമ്പോൾ ഇങ്ങനെ ചാർജ് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വരും. അപ്പോൾ പിന്നെ വീണ്ടും ചാർജ് ചെയ്യുമ്പോ പിന്നെയും ചാർജ് വർദ്ധിക്കും, അങ്ങനെയല്ലേ? ഇതുപോലെ മുഹറം എന്ന മാസത്തിന്റെ ബറക്കത്ത് മേൽപോട്ട് ഇങ്ങനെ വരികയാണ്. അങ്ങനെ വരുമ്പോ മധ്യത്തിലൊരു മാസം, അതാണ് റജബ്. അതും പവിത്ര മാസമാണ്. അവസാനം 2 മാസം പവിത്ര മാസം, അതാണ് ദുൽഖാദ, ദുൽഹജ്ജ്. അതിന്റെ അവസാനമല്ലേ ഏറ്റവും നന്നാകേണ്ടത്? ഏത് മനുഷ്യന്റെയും അവസാനമല്ലേ നന്നാകേണ്ടത്? അതുകൊണ്ട് അവസാനത്തിൽ, അതാ കൊല്ലത്തിന്റെ അവസാനം, ഏറ്റവും ബഹുമാനമുള്ള 2 മാസം അള്ളാഹു തആല കൊടുത്തു, അതാണ് ദുൽഹജ്ജ്. ഈ 4 മാസങ്ങളിൽ ഒരു പവിത്ര മാസമാണ് റജബ്. ആ റജബ് മാസം വലിയ സംഭവങ്ങളുണ്ടായ മാസമാണ്, എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് സംഭവത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറഞ്ഞയച്ച് വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയി നിസ്കാരം സമ്മാനിച്ച മാസം. ഒരുപാട് അത്ഭുതങ്ങളും കാഴ്ചകളും കാണിച്ചു കൊടുത്ത മാസം. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, സുബ്ഹാനല്ലദീ അസ്രാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്ന ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ.
എന്തിനാണ് ഇസ്രായേൽ നടത്തിയത്, മിഹ്റാജ് നടത്തിയത്? മനുഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയല്ല, അല്ലാഹുവിന്റെ റസൂലിന് കാണിച്ചു കൊടുക്കാൻ. അല്ലെ റസൂലുള്ളാഹ് കാണിച്ചു കൊടുക്കാൻ, എന്ത് കാണിച്ചു കൊടുക്കാൻ? പിന്നെ ആയാത്തിന നമ്മളെ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും. അതിനാൽ എവിധങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു? മനുഷ്യന്മാർക്ക് ഓർമ്മയല്ലേ ഉണ്ടായത്? മനുഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കാറില്ല, പിന്നെ റസൂലുള്ളാഹ് കാണിച്ചു കൊടുക്കാൻ. അതെന്തിന് റസൂലുള്ളാഹ് കാണിച്ചു കൊടുക്കുന്നത്? അതിന് ഉദ്ദേശം എന്താണ്? എല്ലാ മനുഷ്യർക്കും ഏറ്റവും വലിയ റക്കമെന്റ് ചെയ്യുന്ന ശഫീഉൽ വറാ മുഹമ്മദു റസൂലുള്ളാഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന സയ്യിദുൽ ആദം, ഞാൻ ആദം സന്തതികൾക്ക് നേതാവാണ്. ചോടെയുള്ളവരൊക്കെ എന്റെ കൊടി കീഴിലാണ്. അനാവലു ഷാഫീൻ, ഒന്നാമതായി റെക്കമെൻഡ് ചെയ്യുന്ന നേതാവ് ഞാനാണ്. ശഫാഅത്ത് ചെയ്യുന്ന നേതാവാണ് മുഹമ്മദു റസൂലുള്ളാഹി. എപ്പോ ആരും ശഫാഅത്തിന് തുനിയാത്ത സമയം, ജിബ്രീൽ അലൈഹിസ്സലാം പോലും പേടിച്ചു വിറക്കുന്ന സമയം, യൗമ യഖൂമു റൂഹു വൽ മലായികത്തു സഫ്ഫൻ ലാ യതകല്ലമൂൻ, ജിബ്രീൽ അലൈഹിസ്സലാം അടക്കം ഒരു മലക്കും സംസാരിക്കാത്ത സമയം, എല്ലാവരും പേടിച്ചു വിറക്കുന്ന ഒരു സമയം, അവിടെ അള്ളാഹുവോട് റെക്കമെൻഡ് ചെയ്യാൻ ഒരു നേതാവേ ഉള്ളൂ, അതാണ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തുകളെ രക്ഷപ്പെടുത്തേണ്ട നേതാവാണ്. അങ്ങനെ രക്ഷപ്പെടുത്തേണ്ട നേതാവ് അതാ പടച്ചവന്റെ കോടതിയിൽ എത്തുമ്പോ നരകം കണ്ടാൽ സ്വർഗം കണ്ടാൽ അവിടെയൊന്നും മനസ്സങ്ങോട്ടേക്ക് നീങ്ങാൻ പാടില്ല, സ്വർഗത്തിലേക്ക് ശ്രദ്ധിച്ചു പോകാൻ പാടില്ല, നരകത്തിലേക്ക് ശ്രദ്ധിച്ചു പോകാൻ പാടില്ല. ശ്രദ്ധ മുഴുവനും ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുന്നതിലാകണം. അതിനെന്ത് വേണം? സുബ്ഹാനല്ലാഹ്, ഒരു സാധനം മുമ്പ് കണ്ടത് പിന്നെ കാണുമ്പോൾ അങ്ങനെ ഒന്നും ശ്രദ്ധിക്കൂല, അത്ര ഒന്നും ശ്രദ്ധ അങ്ങോട്ട് പോകൂല. മുമ്പ് കാണാത്തത് കാണുമ്പോ ആദ്യമായിട്ട് പ്ലെയിൻ കണ്ടാൽ എന്താണ് നോട്ടം? ആദ്യമായിട്ട് പ്ലെയിനിൽ കയറിയാൽ എന്താ പേടി? കേറുമ്പോ വലിയ ആവേശം, കേറിയപ്പോ പേടി. ആദ്യം പ്ലെയിനിൽ കയറിയപ്പോ വല്ലാത്ത പേടി, പിന്നെ കൊറേ പ്ലെയിനിൽ പോയി നടപ്പായാലോ പ്ലെയിനിൽ കയറിയാ ഉറങ്ങല് നല്ല അതങ്ങനെ ഇപ്പങ്ങനെ പതിവായി. അപ്പൊ ഒരിക്കൽ കണ്ട സാധനം പിന്നെ കാണുമ്പോ പെട്ടെന്ന് ശ്രദ്ധ അങ്ങോട്ട് നീങ്ങൂല. കണ്ടതല്ലേ, വണ്ട് കണ്ടതല്ലേ? അപ്പൊ ശ്രദ്ധ എന്ത് ചെയ്യണം? ശ്രദ്ധ ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുന്നതിൽ തന്നെ കേന്ദ്രീകരിക്കണം. അതുകൊണ്ട് നരകവും സ്വർഗവും ഒക്കെ നേരത്തെ തന്നെ കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഒരു യാത്ര, അതാലിന്നായാത്തിന നമ്മളെ ദൃഷ്ടാന്തങ്ങൾ തെളിവുകൾ റസൂലുള്ളാഹ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് യാത്ര. ആ യാത്രയെ കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, കഅബ ശരീഫിന്റെ ചുറ്റുഭാഗത്തുമുള്ള പള്ളി അൽ മസ്ജിദുൽ ഹറാം. ആ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള സ്ഥലം അൽ ഹറം, അൽ ഹറം പവിത്ര സ്ഥലം. പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ വരുന്നതിന്റെയും മുമ്പ് മലക്കുകൾ വന്ന്, ഒറ്റ മനുഷ്യന് ഭൂമിയിൽ ഇല്ലാത്ത കാലത്ത് മലക്കുകൾ വന്ന് നിർമ്മിച്ച കഅബ ശരീഫ്. മലക്കുകളോട് സമ്മതം ചോദിച്ച് അള്ളാഹു തആല കൂടിയാലോചന നടത്തിയതർത്ഥം ഒരു മുഷാവറ മനുഷ്യന്മാരെ സൃഷ്ടിക്കുമ്പോ മലക്കുകൾ പറഞ്ഞ് വെറുതെ കുഴപ്പമുണ്ടാക്കുന്നവരെ സൃഷ്ടിച്ചിട്ട് അവരെ പ്രതിനിധിയാക്കണം. ഞങ്ങളെ പ്രതിനിധിയാക്കിയാൽ ഞങ്ങൾ ഒരു തസ്ബീഹും തക്ലീസും ഒക്കെ ഞങ്ങളായിക്കോളാം. അപ്പൊ അള്ളാഹു തആല പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ കറുണാത്ത, കാരണം ഈ മലക്കിനടക്കം പഠിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാണ്, ഞാൻ നബിയെ പടക്കട്ടെ. അപ്പൊ മലക്കിനെ പടക്ക, ഇവിടെ മനുഷ്യരെ പടക്കാതിരിക്കാൻ പറ്റും. നിങ്ങൾക്കറിയാത്ത എനിക്കറിയൂ. അങ്ങനെ മലക്കുകൾ അങ്ങനെ പറഞ്ഞു പോയത് കൊണ്ട് മലക്കുകളെ മനസ്സിൽ വല്ലാത്ത ബേജാറും പേടിയും, ആ പേടി കൊണ്ട് മലക്കുകള് സുബ്ഹാനല്ലാഹ് പടച്ച റബ്ബിനോട് പേടിച്ചിട്ട്, പടച്ച റബ്ബ് ഉദ്ദേശിച്ചതിനെതിരെ പറഞ്ഞു പോയല്ലോ എന്ന് പേടിച്ചിട്ട് അവർ അർശിന്റെ അടുക്കൽ അഭയം തേടി.
അവർ അള്ളാഹുവിനോട് കരഞ്ഞു, അള്ളാഹ് കോപിക്കുന്നത് പേടിച്ചു കരഞ്ഞു. അങ്ങനെ അർശ് അവരിങ്ങനെ വലയം ചെയ്യും. അങ്ങനെ വന്നപ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്ത് അവർക്ക് ലഭിച്ചു. അള്ളാഹു തആല അർശിന്റെ ചുവടെ നാല് തൂണിന്റെ മേൽ ഒരു കെട്ടിടം, ഒരു പള്ളി, ഒരു മഹത്തായ ഭവനം അള്ളാഹു തആല സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ച ഭവനത്തിന് അൽ ബൈത്തുൽ റാഹ് എന്ന് പേര് വെച്ചു. അതാണ് അൽ ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്ന ഏഴാം ആകാശത്തിലെ മഹത്തായ പള്ളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രായീൽ മിഅ്റാജിന് പോയപ്പോ ആ പള്ളി കണ്ടിട്ടുണ്ട്. അവിടെ എല്ലാ ദിവസവും 70,000 മലക്കുകൾ പ്രവേശിക്കുന്നുണ്ട്. ഒരിക്കൽ കയറിയ മലക്കല്ല, എല്ലാ ദിവസവും പുതിയ പുതിയ 70,000 മലക്ക് ഇബാദത്തിന് വേണ്ടി കയറി. ആ ബൈത്തുൽ മഅ്മൂർ അല്ലാഹു തആല പഠിച്ചു. എന്നിട്ട് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹത്തായ പള്ളി ചുറ്റിക്കൊള്ളാൻ പറഞ്ഞു, തവാഫ് ചെയ്യാൻ പറഞ്ഞു. അർശ് ചുറ്റണ്ടാന്ന്. മലക്കുകൾ അതിനെ ചുറ്റിക്കൊണ്ടിരുന്നു. അങ്ങനെ ചുറ്റിക്കൊണ്ടിരുന്നപ്പോൾ അല്ലാഹു തആല മലക്കുകളെ ഭൂമിയിലേക്ക് അയച്ച് ഭൂമിയിൽ അതേ ബൈത്തുൽ മഅ്മൂറിന്റെ നേരെ ചുവടെ ഒരു വീട് നിർമ്മിക്കാൻ പറഞ്ഞു, ഒരു ഭവനം നിർമ്മിക്കാൻ പറഞ്ഞു. അതെന്തിനാണ്? ഭൂമിയിലുള്ളവർക്ക് തവാഫ് ചെയ്യാൻ. അതാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു റിപ്പോർട്ടിൽ 70 പ്രാവശ്യം ഹജ്ജിന് പോയിട്ടുണ്ട്. ഇന്ത്യയിലാണ് ആദം നബി അലൈഹി സ്വലാം ഇറങ്ങിയത്. ഇന്ത്യയിൽ എവിടെ? സിലോൺ. സിലോൺ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പോയി ഹജ്ജ് ചെയ്തിട്ടുണ്ട്, തവാഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മലക്കുകൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വരുന്നതിന്റെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ഇതിനെ തവാഫ് ചെയ്യാറുണ്ട്. ആ കഅബ ശരീഫ്. സുഹൃത്തുക്കളെ, ഈ അടുത്ത് ആരോ പറഞ്ഞതായി കേട്ടു, ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും ഹാജർ ബീബി റളിയല്ലാഹുവിനെയും കഅബയുടെ ഒരു ഭാഗത്ത് അഥവാ ഹിജ്റ ഇസ്മായിലിൽ മറവ് ചെയ്യപ്പെട്ടതായി ചരിത്രത്തിലുണ്ട്. അത് മറവ് ചെയ്തതിന് ശേഷമാണ് കഅബക്ക് ബഹുമാനം വന്നതെന്നും അതിനു മുമ്പ് കഅബം ഒരു കുന്തവുമല്ലെന്നും ഒരാൾ പറഞ്ഞതായി കേട്ടു. ഒരിക്കലും ഒരു മുസ്ലിം അങ്ങനെ പറയരുത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നതിന് മുമ്പ് തന്നെ മലക്കുകൾ നിർമ്മിച്ച് തവാഫ് ചെയ്തിരുന്ന ഭവനമാണ് കഅബ. ആ കഅബ ശരീഫ് ധാരാളം തെളിവുകളിൽ നമുക്കത് കാണാം. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആ കഅബ ശരീഫിന്റെ സമീപത്ത് മക്കയിൽ ജനിച്ച ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാ ഖൈറും ഏറ്റവും കൂടുതൽ കിട്ടണമല്ലോ, എല്ലാ ബറക്കത്തും കിട്ടണമല്ലോ, നബിതങ്ങളെക്കാൾ ബറക്കത്തുള്ള ഒരു സൃഷ്ടിയില്ല, നബിതയെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു സൃഷ്ടിയില്ല, പക്ഷേ കഅബയുടെ ബറക്കത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുക്കുകയാണ്, ഹജറുൽ അസ്വദിന്റെ ബറക്കത്തും നബിതങ്ങൾ എടുക്കുകയാണ്, അത് നമുക്ക് പഠിപ്പിക്കാനും കൂടിയാണ്. ഇരിക്കട്ടെ, ആ ഹബീബായ നബിതങ്ങൾ മസ്ജിദുൽ ഹറാമിൽ കഴിയുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിനും ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരുന്നതിനും ആദൻ നബി വരുന്നതിനും മുമ്പ് മലക്കുകൾ തവാഫ് ചെയ്യുകയും അത് മാത്രമല്ല ആ കഅബയുടെ സമീപത്തേക്ക് ഒരു ശൈത്താനിനെയും ഒരു ഈമാനില്ലാത്തവരെയും അടുപ്പിക്കാതിരിക്കാൻ അന്നുണ്ടായിരുന്ന ജിന്ന് ശൈത്താന്മാർക്ക് കഅബകളെ അടുക്കാതിരിക്കാൻ വേണ്ടി
മലക്കുകൾ അതിന്റെ നാല് ഭാഗത്തും സഫ് കെട്ടിയിരുന്നു. ആ സഫ് കെട്ടി നിന്നിരുന്ന സ്ഥലമാണ് അൽ ഹറം എന്ന് പറയുന്ന പവിത്രമായ നാട്. കഅബയുടെ ചുറ്റുഭാഗത്ത് ഹറം എന്ന് പറഞ്ഞ് പ്രത്യേക ബൗണ്ടറി ഉണ്ട്. അത് മലക്കുകൾ ചുറ്റുഭാഗത്തും സഫ് കെട്ടിയിട്ട് ഈ പറഞ്ഞ ശൈത്താൻമാരെ ഇങ്ങോട്ട് അടുപ്പിക്കാതെ സംരക്ഷിച്ച സ്ഥലമാണ് ഹറം. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ ഹറമിന്റെ ഉള്ളിലാണ് മക്ക, മക്കയുടെ ഉള്ളിലാണ് മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിലാണ് കഅബ. ആ മസ്ജിദുൽ ഹറാമിന്റെ സമീപത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുബ്ഹാനല്ലാഹ് മറ്റൊരു പള്ളിയിൽ പോയി നിസ്കരിക്കാൻ അവസരം കൊടുക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചു. ആ പള്ളിയാണ് അൽ മസ്ജിദുൽ അഖ്സ. ആ പള്ളിക്ക് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളിൽ ഒന്നാണ് അതിന്റെ ചുറ്റുഭാഗം അല്ലാഹു ബറക്കത്ത് നൽകിയിട്ടുണ്ട്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ബാറക്കന ഹൗലഹു, ചുറ്റുഭാഗം നമ്മൾ ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. ആ ബറക്കത്ത് എന്താണ്? അതിന്റെ ചുറ്റുഭാഗത്ത് ധാരാളം ഒലീവ് മരങ്ങളുണ്ട്, ധാരാളം സൈത്തൂൻ കായകളുണ്ട്, അങ്ങനെ തുടങ്ങി വലിയ ബറക്കത്ത് മരങ്ങളെ കൊണ്ടും മറ്റും കൊടുത്തിട്ടുണ്ട്. അതിന്റെ പുറമേ അത് അമ്പിയാക്കളെ കേന്ദ്രമാണ്, അമ്പിയാക്കൾ കിടക്കുന്ന സ്ഥലമാണ്, അമ്പിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഏരിയയാണ്. ആ പള്ളിയുടെ ചുറ്റുഭാഗം കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രായീലിന് പോകുന്ന സമയത്ത് സിയാറത്ത് ചെയ്തല്ലോ, അത് മസ്ജിദുൽ അഖ്സയുടെ അടുത്താണെന്ന് സഹീഹുൽ ബുഖാരിയിലുണ്ട്. ആ മസ്ജിദുൽ അഖ്സയുടെ അടുത്തുള്ള ഖബർ സിയാറത്ത് ചെയ്തപ്പോ മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ടു എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയാണ്. അതേ മറത്തുബി മൂസാ ലൈലത്ത ഉസ്രിയബി എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിൽക്കുകയാണ്. മൂസാ നബിയെ നിർത്തിയിട്ടാണോ മറവിയത്? ഖബറിൽ കൊണ്ടാകും നിർത്തിയിട്ടാ മറവിയത്? അല്ല, കിടത്തിയിട്ട് ഇങ്ങനെ നിന്നത്. ആ അത് മരണത്തിന് ശേഷം അമ്പിയാക്ക തള്ള കൊടുക്കുന്ന കഴിവാ. അവർക്ക് നിൽക്കാനും കഴിവുണ്ടാവും, ചിലപ്പോൾ പോകാനും കഴിവുണ്ടാവും. അവരൊന്നും സെൽഫിയൊക്കെ തേച്ചു പിടിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു തലോർത്ത് കൊടുക്കുന്ന സ്ഥാനം. മൂസാ നബി എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് നബി തങ്ങൾ പറയുന്നു. ഖുർആനിൽ അല്ലാഹു പറയുന്നു, മൂസാ നബിയെ കണ്ടതിന് സംശയിക്കണ്ട. വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകും ഫീ മിറിയത്തിൻ മിൻ ലിഖാഇഹി. മൂസാ നബിയെ കണ്ടുമുട്ടിയതിൽ സംശയിക്കണ്ട. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സിയാറത്ത് ചെയ്യുന്നു. അതുപോലെ മസ്ജിദുൽ അഖ്സയിൽ പോയവർക്കറിയാം, അതിന്റെ കുറച്ചപ്പുറത്തതാ മദീനത്തുൽ ഖലീൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പട്ടണം. ആ പട്ടണത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബറുണ്ട്. അവിടെ തന്നെ ഇസ്ഹാഖ് നബിയുടെ ഖബറുണ്ട്, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ഖബറുണ്ട്, യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ ഖബറുണ്ട്, സാറ ബീവിയുടെ ഖബറുണ്ട്. അങ്ങനെ വലിയ വലിയ മഹാന്മാരുടെയും മഹതികളുടെയും ഖബറുകളുണ്ട് അതിന്റെ ചുറ്റുഭാഗത്ത്. അങ്ങനെയുള്ള ഒരു പള്ളിയാണ് മസ്ജിദുൽ അഖ്സ. ആ മസ്ജിദുൽ അഖ്സയിലേക്ക് നബിദങ്ങളെ കൊണ്ടുപോവുകയാണ്. അതാണ് ഇസ്റാ പോകുന്ന സമയത്ത് മൂന്ന് സ്ഥലത്ത് അതാ നബിദങ്ങളെ വാഹനപ്പുറത്തുനിന്ന് ഇറക്കിയിട്ടുണ്ട്. ഇറക്കി മാത്രമല്ല, അവിടുന്ന് നിസ്കരിപ്പിച്ചിട്ടുണ്ട്. അദിമാം നസായിയുടെ റിപ്പോർട്ടിലുണ്ട്. നിസ്കരിപ്പിച്ചത് എവിടെയാ? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലത്ത് വന്ന് ഹിജ്റ വന്ന് താമസിച്ച് അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയിലാണ്. മറ്റൊന്ന്, മൂസാ നബി അലൈഹിസ്സലാം കയറിയുന്ന തൂരി സൈര പർവ്വതത്തിലാണ്. വേറെ ഒന്ന്, ഈസാ നബി അലൈഹിസ്സലാമിനെ പ്രസവിക്കപ്പെട്ട ബൈത്തുൽ ലഹമിലാണ്. കാരണം അതൊക്കെ മഹാന്മാരുടെ പാദസ്പർശന കൊണ്ട് അനുഗ്രഹീതവും ബറക്കത്തുള്ളതുമാണ്. ബറക്കത്തില്ലെന്ന് പറയുന്നവർ ഇസ്ലാം പഠിക്കാത്തവരാണ്, ഇസ്ലാമിന്റെ വിശ്വാസം ഉൾക്കൊള്ളാത്തവരാണ്. ഇരിക്കട്ടെ, ഹബീബായ നബി തങ്ങൾ
ആ പള്ളിയിലേക്ക് മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ബാങ്ക് കൊടുക്കുന്നു, ഇഖാമത്ത് കൊടുക്കുന്നു, നബി തങ്ങളെ ഇമാമത്ത് നിർത്തുന്നു. പിന്നിൽ തുടർന്ന് നിസ്കരിച്ചതാരാണ്? സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് അല്ല, നിസ്കരിച്ചത് അമ്പിയാക്കളാണ്. പൂർവകാലത്ത് വഫാത്തായി പോയ അമ്പിയാക്കൾ ഖബറിൽ എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്, നബി തങ്ങളുടെ കൂടെ നിസ്കരിക്കുകയാണ്. സറൈതാബിൻ ഹറമിൻ ലൈലല്ലീല ഹറമീ കമാ സറൽ ബദ്റു ഫീ ലജിബ്രീല ഗോലമീ വബിതാ തർഖൈല അന്നിൽ താമൻസീലതൻ من قابي قوسين لم تدرك ولم ترمي اللر ويدرد صلاة لنا مولايا صلي وسلم داعي من أبدا على حبيبك خير الخلق كله بي അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ അമ്പിയാക്കൾ നിസ്കരിക്കുകയാണ്. വഫാത്തായി പോയ അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് അല്ലാഹു തആല പല കഴിവുകളും നൽകുന്നുണ്ട്. അത് നിഷേധിക്കുന്നവൻ യഥാർത്ഥ മുസ്ലിമല്ല. അതെല്ലാം ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ അമ്പിയാക്കൾ നിസ്കരിക്കുന്നു. ഇൽമിന്റെ സഹായം അമ്പിയാക്കളോട് തേടാൻ അല്ലാഹു നിർദ്ദേശിക്കുന്നു. വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹത്തൻ യുബദൂൻ. മുർസലീകളോട് ചോദിക്കാൻ അല്ലാഹു തആല കൽപ്പിക്കുന്നു. ബോധ്യമുള്ളതുകൊണ്ട് ചോദ്യത്തിന്റെ ആവശ്യമില്ലെങ്കിലും അല്ലാഹ കൽപ്പിച്ചതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് മുർസലീകളോട് ചോദിക്കുന്നു. മുർസലീകൾ മറുപടി പറയുന്നു. ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിൽ കാണാം. അതെല്ലാം കഴിഞ്ഞ് പിന്നെയാണ് അതാകാശ ലോകത്തേക്ക് ഉയർത്തപ്പെടുന്നത്. ലോകത്തൊരു ശാസ്ത്രജ്ഞനും എത്താത്ത, ഒരാകാശ പേടകങ്ങളും എത്താത്ത, ഒരു പ്ലെയിനും ഒരു റോക്കറ്റും അതേ ഒരു ഉപകരണവും ഒരു മനുഷ്യനും ഒരു കാലത്തും എത്താത്ത, ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധം സുബ്ഹാനല്ലാഹ് ഏഴാകാശങ്ങളും അതിനപ്പുറത്തും സിദ്റത്തുൽ മുന്തഹായും അതിനപ്പുറത്തും അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പോലും പ്രവേശനമില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ഹബീബായ നബിതങ്ങൾ സഞ്ചരിക്കുന്നു. അതാണല്ലോ മിഅ്റാജ്. ഈസ്റാ മിഅ്റാജ് നടന്ന മാസമാണ് റജബ്. മൊത്തം തന്നെ റജബ് മാസം ഏത് പുണ്യകർമ്മത്തിനും കൂടുതൽ പുണ്യമുള്ള മാസമാണ് റജബും. അതുപോലെ യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്ന നാല് മാസങ്ങളും തെറ്റ് ചെയ്താൽ കൂടുതൽ ശിക്ഷയുമുണ്ട്. ഫലാത്തലിമു ഫീഹിന്ന അൻഫുസക്കും, നിങ്ങൾ തെറ്റ് ചെയ്യരുത്. ഈ മാസങ്ങളിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മറ്റു സമയത്ത് തെറ്റ് ചെയ്യാം എന്നല്ല. പോലീസ് സ്റ്റേഷനിൽ അടി ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ അങ്ങ് അടി നടി ഉണ്ടാക്കാതെ അർത്ഥം. പോലീസ് സ്റ്റേഷനിൽ അടി ഉണ്ടാക്കിയാൽ മഹാകുറ്റ അല്ലേ? ഏ പള്ളിയിൽ ബഹളം വെക്കരുത്, പുറത്തുനിന്ന് ബഹളം വെക്കാതെ, പള്ളിയിൽ തീരെ ബഹളം വെക്കാൻ പാടില്ല. അതുപോലെ ഈ നാല് മാസത്തിൽ തീരെ തെറ്റ് ചെയ്യാൻ പാടില്ല. നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്യേണ്ട മാസം റജബ്. നോമ്പോ, നോമ്പിന് ഏറ്റവും പുണ്യമുള്ളതാണ് യുദ്ധം ഹറാമാക്കപ്പെട്ട മാസം. അപ്പൊ റജബ് മാസം നോമ്പ് വളരെ പുണ്യമാണ്. റജബ് 27 നോമ്പോ അത് പിന്നെ പറയേണ്ടതില്ല. കാരണം എല്ലാ മാസവും 27 28 29 ദിവസങ്ങളിൽ നോമ്പെടുക്കൽ സുന്നത്താണ്. പിന്നെ റജബിൽ പിന്നെ പറയേണ്ടിയുണ്ടോ? റജബിൽ എന്തായാലും അല്ലെ. പിന്നെ 28 29 30 അങ്ങനെയും അയ്യാ മസൂദിന്റെ നോമ്പെടുക്കാൻ, പക്ഷേ ചിലപ്പോ 30 ഇല്ലെങ്കിലോ. അപ്പൊ പിന്നെ ഒന്നാം തീയതി എടുക്കണ്ട, പിറ്റത്തെ മാസം ഒന്നാം തീയതി എടുക്കേണ്ടി വരും. അതുകൊണ്ട് 27 28 29 നോമ്പ് ഏതായാലും
പിന്നെ റജബിന്റെ 27 അത് പ്രത്യേകം തന്നെ സുന്നത്താണെന്ന് ഇമാം അല്ലാമ ബജൂരി തങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഏതായാലും നോമ്പ് പുണ്യമാണ് ആ മഹത്തായ റജബ് മാസം, വലിയ പുണ്യമുള്ള റജബ് മാസം. സുബ്ഹാനല്ലാഹ്, ബർക്കത്തെടുക്കല് അതെല്ലാവർക്കും ആവശ്യമാണ്, എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തു നിന്ന് മക്കയിലേക്ക് വരുന്നു. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിനെ കാണാൻ ബർക്കത്തായിരിക്കെങ്കിലും ഉണ്ടോ? ഹജറുൽ അസ്വദ് റസൂലുള്ളാഹിനെ കാണാൻ ബഹുമാനമുണ്ടോ? കഅബത്തിൽ അള്ളാഹു റസൂലിനെ കാണാൻ ബഹുമാനമുണ്ടോ? ഇല്ലല്ലോ. വാ അഫ്ളലുൽ ഖൽഖി അലല്ലിത്ലാഖി നബിയുനാ ഫാമിലനിശീഖാതി. ഏറ്റവും ബഹുമാനമുള്ള സത്യ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹിന്റെ ശരീരം തൊട്ടുകിടക്കുന്ന മണ്ണുണ്ടല്ലോ മദീനയിൽ, ആ മണ്ണിനാണ് ലോകത്തുള്ള എല്ലാ മണ്ണിനെക്കാളും ബഹുമാനം, എല്ലാ സ്ഥലങ്ങളെക്കാളും ബഹുമാനം. അതിൽ പണ്ഡിതന്മാർക്ക് രണ്ടഭിപ്രായമില്ല. അങ്ങനെയുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് അതാ ഹജറുൽ അസ്വദിന്റെ സമീപത്ത് വന്ന് ഹജറുൽ അസ്വദ് ചുംബിച്ചിട്ടുണ്ട്, കഅബ തവാഫ് ചെയ്തിട്ടുണ്ട്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനേക്കാളൊക്കെ ബഹുമാനമുള്ള ആളാണെങ്കിലും ബഹുമാനമുള്ളവർ തന്നെ ബഹുമാനമുള്ളതിനെ ബഹുമാനിക്കണമല്ലോ, അത് അവരെക്കാൾ ബഹുമാനം കുറഞ്ഞാലും ബഹുമാനിക്കണമല്ലോ. തങ്ങന്മാര് തങ്ങന്മാര് മക്കളെങ്ങൾ വിളിക്കാം, എന്താ തങ്ങളായോണ്ട് മക്കളല്ലേ? അതെ, ആ മകനായ തങ്ങളെക്കാളും ബഹുമാനം ബാപ്പാക്കുണ്ടെങ്കിലും മകനെയും ബഹുമാനിക്കും. കാരണം അത് തങ്ങളാണ്. അപ്പൊ കൂടുതൽ ബഹുമാനമുള്ള ബഹുമാനം കുറച്ച് കുറഞ്ഞ ആളെയും ബഹുമാനിക്കണം. അങ്ങനെയാ, അതുകൊണ്ടല്ലേ സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സഹാബികളിൽ ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ രണ്ടാമനാണ്. ഒന്നാമൻ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, രണ്ടാമൻ ഉമർ ഇബ്നു ഖത്താബ്, മൂന്നാമൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, നാലാമത്തത് സയ്യിദുന അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു വാഹിദിൻ മിന്നും അജ്മഈൻ. അങ്ങനെയാണല്ലോ ശർഹുൽ അഖായിദിൽ പറഞ്ഞു. എല്ലാം പണ്ഡിതന്മാർക്കും അറിയാലോ ശർഹുൽ അഖായിദ് സുന്നത്തുകമായത്തിന്റെ വിശ്വാസം പറയുന്ന കിതാബ്. അപ്പോ ഈ തർതീബ് അനുസരിച്ചാണ് മനസ്സിലായി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ബഹുമാനം അലി ഇബ്നു അബി താലിബിനാണ്. ഒരു പ്രസംഗകൻ ഈ അടുത്ത് പറഞ്ഞതായി കണ്ടു, അത് സുന്നത്തുകമായത്തിനെതിരാണ്, സുന്നത്തുകമായത്തിന്റെ കിതാബുകളിൽ പറഞ്ഞതിനെതിരെ ഇരിക്കട്ടെ. ഉമർ ഇബ്നു ഖത്താബ് രണ്ടാമത്തെ ആളാണ്. സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാളെ തവസ്സുലാക്കി പറഞ്ഞാലോ, അള്ളാഹുവിനോട് ദ്വാരക്കുമ്പോ ഇന്ന ആളെ ഇടയാളനാക്കി ചോദിക്കുന്നു തരണേ എന്ന് പറയാ, അതിന് തവസ്സുലു എന്ന് പറയും. അതാരാണ്? ഞാൻ ഇന്നലെയാണ് മുതഅല്ലിമീങ്ങൾക്ക് സഹീഹുൽ ബുഖാരിയിൽ ആ ഹദീസ് ഓതിക്കൊടുത്തത്. ഇന്നലെ കുറെ വിശദീകരിച്ചു, ഇന്ന് കുറെ പിന്നെയും വിശദീകരിച്ചു. ആ ഹദീസിൽ എന്താ ഉള്ളത്? അതാ മഴയില്ലാതെ ആയപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബീനാ, ഞങ്ങൾക്കൊരു പതിവുണ്ട്, ഞങ്ങൾക്ക് കാര്യം നേടാൻ ഞങ്ങൾ റസൂലുള്ളാഹിനെ ഇടയാളനാക്കി ദുആക്കാറുണ്ട്, റസൂലുള്ളാഹിനെ തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യാറുണ്ട്. അത് ലോകത്ത് ആദൻ നബി അലൈഹിസ്സലാം മുതൽക്ക് നടന്നു വരുന്ന ഒരു സംഭവമാണ്, അതിലൊരു പുതുമയില്ല. എന്നാൽ നബിയെ കൊണ്ട് മാത്രമേ തവസ്സുലാക്കാൻ പറ്റൂ എന്നൊരു ധാരണ വേണ്ട, മഹത്വമുള്ള ആരെ കൊണ്ടും തവസ്സുലാക്കാം എന്നത് പഠിപ്പിക്കുകയും കൂടിയാണ് ഉമർ ഇബ്നു ഖത്താബ്. ഞങ്ങള് ഞങ്ങളെ നബിയുടെ എളാപ്പയെ മുൻനിർത്തി നിന്നോട് ചോദിക്കുന്നു, അല്ലാഹ് റസൂലുള്ളാഹിനെ ഇടയാളനാക്കി ചോദിക്കുമ്പോ ഫതസ്തീല, നീ ഞങ്ങൾക്ക് മഴ തരാറുണ്ട്, ഇപ്പോൾ ഞങ്ങൾ റസൂൽ
റസൂലുള്ളാഹിന്റെ കടാപ്പ് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇവനെ ഇടയാടനാക്കി എന്നോട് ചോദിക്കുന്നു, ഫസ്തിനാ ഞങ്ങൾക്ക് മഴ തരണേ എന്ന് ഉമർ ഇബ്നു ഖത്താബ് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇവനെ ഇടയാടനാക്കി ദുആ ചെയ്യുന്നു, അവർക്ക് മഴ കിട്ടുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഹദീസിന്റെ ശറഹിൽ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫതുഹുൽ ബാരിയിൽ പറഞ്ഞത് കാണാം. ഈ ഹദീസിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. അതിലൊന്നാണ് മഹാന്മാരെ തവസ്സുലാക്കി ദുആ ചെയ്യുന്നത്, ഫീൽ ഇസ്തിഹബാബ്, അതിൽ മഹാന്മാരെ ഇടയാടനാക്കി ചോദിക്കുന്നത് പുണ്യകർമ്മമാണ് എന്നതിന് തെളിവുണ്ട്. അതേ മുഹീദീൻ ശൈഖിന്റെ ബർക്കത്ത് കൊണ്ട്, ബദരീകളുടെ ബർക്കത്ത് കൊണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ മഹത്വം കൊണ്ട് തരണേന്ന് ചോദിക്കുന്ന അത്തരം ചോദ്യങ്ങൾ മുസ്തഹബാണ്, പുണ്യകർമ്മമാണ്, പടച്ച റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്നതാണ് എന്നതിന് തെളിവുണ്ട് ഈ ഹദീസിൽ എന്ന് മാത്രമല്ല, മഹാനവരുകൾ പറയാണ് ഈ ഹദീസിൽ വേറെ ഒന്നുണ്ട്. അബ്ബാസ് റളിയല്ലാഹുവിന് വലിയ മഹത്വമുണ്ടെന്ന് മനസ്സിലാക്കാം. കാരണം അത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഇളാപ്പയായത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്, ഒന്നുകൂടി പറയുന്നു, ഉമർ ഇബ്നു ഖത്താബിന് വലിയ ബഹുമാനമുണ്ടെന്നും മനസ്സിലാക്കാം. കാരണം ഉമർ ഇബ്നു ഖത്താബ് അബ്ബാസ് റളിയല്ലാഹുവിനേക്കാൾ മഹത്വത്തിൽ മേലെയായിട്ടും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ അല്ലാഹ് കൊടുത്ത മഹത്വം അംഗീകരിച്ച് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തി അള്ളാഹിനോട് ചോദിച്ചല്ലോ, അതൊരു താഴ്മ പ്രകടിപ്പിക്കലാണല്ലോ. ബഹുമാനായ ഉമർ ഇബ്നു ഖത്താബ് വലിയ താഴ്മയുള്ള മഹാനാണ് എന്നതിനും ഈ ഹദീസിൽ തെളിവുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ബഹുമാനം കൂടുതലുള്ളവർ തന്നെ അതിനേക്കാൾ ബഹുമാനം കുറഞ്ഞവരെ അല്ലാഹ് ബഹുമാനിച്ചു എന്ന നിലക്ക് ബഹുമാനിക്കുന്നത് താഴ്മയുടെ അടയാളമാണ്. അത് ബഹുമാനിക്കുന്നവരുടെ മഹത്വത്തിന്റെ മേൽ അറിയിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, സുന്നത്ത് ജമാഅത്ത് ഈ രംഗത്താണ്. ഇത് വിട്ടവരാണ് സുന്നത്ത് ജമാഅത്തുനിന്ന് പുറത്തു പോയത്. അല്ലാഹു അവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. ഉമർ ഇബ്നു ഖത്താബിന്റെയും മറ്റും വഴി പിന്തുടരാൻ അല്ലാഹു തആല അവർക്ക് തൗഫീഖ് നൽകട്ടെ. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ആകയാൽ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ബഹുമാനം മസ്ജിദുൽ അഖ്സക്കില്ല, കഅബക്കില്ല, മസ്ജിദുൽ ഹറാമിനില്ല. പക്ഷേ ആ മഹത്വമുള്ളതിന്റെ ഒക്കെ മഹത്വം അംഗീകരിച്ച് അതിനെ മഹത്വപ്പെടുത്താനും ആദരിക്കാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു കൊണ്ടുവരികയും ബഹുമാനമുള്ള വസ്തുക്കളെയും വ്യക്തികളെയും ബഹുമാനിക്കണമെന്നത് നമ്മളെ പഠിപ്പിക്കുകയുമാണ്. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ യാത്രയിൽ അല്ലാഹു തആല ഉമ്മത്തുകളായ നമുക്ക് കൊണ്ടുതരാൻ കൊടുത്ത സമ്മാനമാണ് 50 നേരത്തെ നിസ്കാരം. അതും വാങ്ങി തിരിച്ചു വരുമ്പോ ആറാമത്തെ ആകാശത്തിൽ കലീമുല്ലാഹി മൂസ അലൈഹി സലാം മൂസാ നബിയുടെ ഖബറും സിയാറത്ത് ചെയ്ത് പോയ യാത്രയാണല്ലോ. അപ്പൊ ഈ യാത്രയിൽ നല്ല ലാഭത്തോടെ തിരിച്ചേക്കണമെന്ന നിർബന്ധം മൂസാ നബിക്കുണ്ട്. കാരണം മൂസാ നബിന്റെ ഖബറും സിയാറത്ത് ചെയ്ത് പറക്കത്തോടെ പോയതല്ലേ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ മൂസാ നബി ഇടപെടുകയാണ്. മൂസാ നബി പറയാണ്, 50 നേരത്തെ നിസ്കാരം നബിയെ തങ്ങളെ ഉമ്മത്തിന് പ്രയാസമാകും, അതുകൊണ്ട് 50 നേരത്തെ നിസ്കാരം ചുരുക്കി തരാൻ പറയണം. സമ്മാനം കിട്ടിയേ ചുരുക്കി തരാൻ ആരെങ്കിലും പറയോ? സുഹൃത്തുക്കളെ, പക്ഷേ സമ്മാനത്തിന്റെ ലഗേജ് ചുരുക്കിക്കൂടെ, വെയിറ്റ് ചുരുക്കിക്കൂടെ, ഫലം കുറയാതിരുന്നാ പോരെ? 50 നേരത്തെ നിസ്കാരത്തിന് എന്റെ പ്രതിഫലം തന്നെ കിട്ടുന്ന വിധത്തിൽ അഞ്ചാക്കി ചുരുക്കുന്നത് വരെ മൂസാ നബി അലൈഹിസ്സലാം ഇടപെടുകയാണ്, നിരന്തരം ഇടപെടുകയാണ്. അങ്ങനെ 5 നേരത്തെ നിസ്കാരത്തിന് 50 പ്രതിഫലവും വാഗ്ദത്തം ചെയ്തുകൊണ്ട് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 5 വഖത്ത് നിസ്കാരവുമായി തിരിച്ചേക്കുകയാണ്. ആ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട മാസമാണ് റജബ്.
ആ പരിശുദ്ധമായ നിസ്കാരം അഞ്ചു വക്ത കളാകാതെ നിസ്കരിക്കണേ ഉമ്മമാരെ, ചെറുപ്പക്കാരെ, കാരണവന്മാരെ, ഒരു കാരണവശാലും നിസ്കാരം കളാക്കരുത്. ആ നിസ്കാരത്തിൽ നമ്മൾ മഹത്വപ്പെടുത്തുന്നത് അള്ളാഹുവിനെയാണ്. അള്ളാഹു അക്ബർ, അള്ളാഹ് വലിയവനാണെന്ന് പറഞ്ഞില്ലേ തുടങ്ങുന്നത്? ആ നിസ്കാരം നിർവഹിക്കുന്ന കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ്. കഅബയെ ആദരിക്കലല്ലേ അതിലുള്ളത്? ആരാധന റബ്ബിനാണ്, ആദരവ് കഅബക്കാണ്. സുഹൃത്തുക്കളെ, ആ നിസ്കാരത്തിൽ ഖുർആനല്ലേ ഓതുന്നത്? അർത്ഥമറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും സൂറത്തുൽ ഫാത്തിഹ ഓതണം, അള്ളാഹു അക്ബർ എന്ന ദിക്ര് ചൊല്ലണം, അത്തഹിയ്യാത്ത് ഓതണം. അങ്ങനെ ദിക്ര് വേണം, പോരാ നബിതങ്ങളെ പേരിൽ സലാത്ത് വേണം. അതേ പോരാ നബിതങ്ങളെ കുടുംബത്തിന്റെ പേരിലും സലാത്ത് വേണം, അപ്പോഴാണത് പൂർണ്ണമാകുന്നത്. അതും പോരാ മുസ്ലിമീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ അവരേറ്റവും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന അവരുടെ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം, നമുക്ക് ദുആ ചെയ്ത് പിരിയണ്ടേ? മുഹമ്മദുൽ സയ്യിദുൽ കൗനൈനി വത്തഖലൈനി വൽ ഫരീഖൈനി മിൻ നുർബിൻ വ മിൻ നജ്മി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. സർവ സൃഷ്ടികളെയും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി, അതൊരു സാധാരണ മനുഷ്യനല്ല, സാധാരണ നേതാവല്ല. അതുകൊണ്ടല്ലേ ഖബറിൽ മൂസാ നബി നിസ്കരിക്കുന്നത് കണ്ടത്? നമ്മൾ സാധാരണക്കാര് ഖബറിന്റെ മേലെ ഖബറിന്റെ അടുക്കച്ചെന്ന ഖബറിൽ നടക്കുന്നത് കാണുമോ? നബി നിങ്ങൾ മൂസാ നബിയെ കണ്ടില്ലേ? കണ്ടതിന് സംശയിക്കണ്ടാന്ന് ഖുർആൻ പറഞ്ഞില്ലേ? സുഹൃത്തുക്കളെ, അസാധാരണമായ കാഴ്ചയും കേൾവിയുമുള്ള അസാധാരണക്കാരനായ മുഹമ്മദുർ റസൂലുള്ളാഹി, ജമാഅത്തെ ഇസ്ലാമിക്കാരോ സലഫികളോ പറയും പോലെ സാധാരണ മനുഷ്യനല്ല, മറിച്ച് എല്ലാ വിധത്തിലും അസാധാരണക്കാരനായ മനുഷ്യനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി നിരന്തരം ബന്ധപ്പെടണം അനുയായികൾ. അവിടുന്ന് പണ്ടെങ്ങാനും മരിച്ചുപോയി ഇത് മനസ്സിലാക്കി കടന്നു പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യും ഫീ ഖബ്രിഹി, ഇന്നും ഖബറിൽ ഹയാത്തിലുള്ളവരാണ്. ആ നബി തങ്ങളെ അഞ്ചു നേരം വിളിക്കണം, വിളിച്ചാ പോരാ, പറയണം. എന്തു പറയണം? അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു, ഓ നബിയേ അങ്ങേക്ക് സലാം. അത് പറയുമ്പോൾ അവിടുന്ന് പറഞ്ഞു, ആ സലാമ് ഞാൻ മടക്കും, മടക്കാനുള്ള സംവിധാനം എനിക്ക് റബ്ബ് ചെയ്തു തന്നിട്ടുണ്ടാകും, അങ്ങനെ നിങ്ങളെ സലാമ് ഞാൻ മടക്കും. അങ്ങനെ നിസ്കാരത്തിൽ റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് മാത്രമല്ല, നബിതങ്ങളെ വിളിക്കലും സലാം പറയലും നിസ്കാരത്തിലുണ്ട്. അപ്പൊ നിസ്കാരത്തിൽ കഅബയെ ബഹുമാനിക്കലുണ്ട്, റസൂലുള്ളാഹിനെ ബഹുമാനിക്കലുണ്ട്, നബിതങ്ങളെ വേള സലാത്തുണ്ട്, നബിതങ്ങളെ വിളിക്കലുണ്ട്, സലാം പറയലും. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന ദിക്റുണ്ട്, ഖുർആനോത്തുണ്ട്, തസ്ബീഹുണ്ട്, അതിന്റെ പുറമെ വേറെയും പല കർമ്മങ്ങളുമുണ്ട്. അള്ളാഹുമായി ഏറ്റവും അടുക്കുന്നത് സുജൂദ് ചെയ്യുമ്പോഴാണല്ലോ. അങ്ങനെ ഒരുപാട് കർമ്മങ്ങളുള്ള ഈ മഹത്തായ നിസ്കാരം, സുഹൃത്തുക്കളെ, ഏത് ബിസിനസിന്റെ തിരക്കാണെങ്കിലും, ഏത് തൊഴിലിന്റെ തിരക്കാണെങ്കിലും, ഏത് കല്യാണത്തിന്റെ തിരക്കാണെങ്കിലും, ഏത് സമ്മേളനത്തിന്റെ തിരക്കാണെങ്കിലും, ഏത് യാത്രയിലാണെങ്കിലും, ഒരൊറ്റ നേരത്തെ നിസ്കാരം കളാക്കരുത്. ഫവൈലുൽ ലിൽ മുസല്ലദീനല്ലദീനഹും അൻ സലാതിഹിം സാഹൂൽ. സർവനാശവും ആർക്കാണ്? വലിയ ശിക്ഷ ആർക്കാണ്? നിസ്കാരം കളാക്കുന്നവർക്കാണ്. നിസ്കാരം കൃത്യമായി അങ്ങ് നിർവഹിക്കണേ. ശഫാഅത്ത് ലഭിക്കേണ്ടവർ, നബിതങ്ങളെ കാണേണ്ടവർ, നബിതങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിൽ കടക്കേണ്ടവർ, പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്ന സാധുക്കൾ,
ആളുകളെ സഹായിക്കുന്ന ഫണ്ടുകളിലേക്ക് സാന്ത്വനം പ്രവർത്തനങ്ങളിലേക്ക് ധാരാളം കൊടുത്തോളൂ. തരുന്ന രാജാവ് അല്ലാഹുവാണെന്ന് ഉറപ്പിച്ച് റബ്ബിന്റെ പൊരുത്തം കരുതി കൊടുത്തോളൂ. അല്ലാഹുവേ, ആര് സഹായിക്കുന്നുണ്ടോ അവരെ നീ സഹായിക്കണേ അല്ലാ. എല്ലാവരും സംഭാവന തരണം. ഞാനിപ്പോ പോയ സ്ഥലത്ത് നിന്ന് പലരും സംഭാവന അവിടെ പള്ളി കൊടുത്തു. ഞാൻ വരുമ്പോ ഒരുപാട് ആളുകൾ സിറാജുദ്ദീനിലേക്ക് വണ്ടിന്റെ അടുത്ത് വന്ന് നേർച്ചരിപ്പിച്ചു തന്നു. അല്ലാഹു എല്ലാരെ അമലും നീ സ്വീകരിക്കണേ അല്ലാ. എല്ലാ അമലുകൾക്കും നീ ദുനിയാവും ആഖിറവും പ്രതിഫലം കൊടുക്കണേ അല്ലാ. എല്ലാരും തരണം. അതിലിടക്ക് ഒരു ഫാത്തിഹീം സൂറത്ത് ഓതണം. ഷാഫി ഇമാമിന്റെ ആണ്ട് നടക്കുന്ന മാസമാണ് ഹജാ മുഈനുദ്ദീൻ സിൽ അജ്മീ ഖദ്ദസല്ലാഹു സിറഹു അലൈഹി തങ്ങളുടെ ആണ്ട് നടക്കുന്ന മാസമാണ്. അങ്ങനെ പല മഹാന്മാരെ ആണ്ട് നടക്കുന്ന മാസമാണ്. എന്റെ പാവപ്പെട്ട ഉമ്മ എന്നെ പോറ്റി വളർത്തി എന്റെ ഉമ്മ മരണപ്പെട്ട മാസമാണ്. അല്ലാഹു തആല ഉമ്മയുടെയും നമ്മിൽ നിന്ന് മരിച്ചുപോയ ഉമ്മ ബാപ്പമാർ ഉസ്താദുമാർ അവരുടെ എല്ലാവരും ഖബറിലും നീ സന്തോഷം കൊടുക്കണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കണേ അല്ലാ. ഞങ്ങളിന്ന് മരിച്ചുപോയവർക്കും ഞങ്ങൾക്കും മാപ്പാക്കണേ അല്ലാ. ഉമ്മയുടെ പേരിലും നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെ പേരിലും ബഹുമാനപ്പെട്ട താജുല്ലുലമേടക്കം നൂറുല്ലുലമേടക്കം വിട്ടുപിരിഞ്ഞുപോയ സയ്യിദന്മാർ ആലിമീങ്ങൾ മൂമിനീങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് മരിച്ചുപോയവർ ഈ മഹല്ലത്തിൽ നിന്ന് മരിച്ചുപോയവർ ഈ പ്രദേശത്ത് നിന്ന് മരിച്ചുപോയവർ എല്ലാവരും പേരും ഫാത്തിഹ സൂറത്ത് ഓതണം. അൽ ഫാത്തിഹ എല്ലാവരും സംഭാവന തരണം. പ്രിയമുള്ളവരെ, ദാറുൽ അഷ്അരിയിൽ ജൂൺ 7-ാം തീയതി വുമൻസ് കോളേജ് ബഹുമാനപ്പെട്ട കൂറ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു. ബന്ധപ്പെട്ടവരെല്ലാം അതുമായി ബന്ധപ്പെടുമെന്ന് അറിയിക്കുന്നു. നേർച്ചപ്പെട്ടി കൊടുക്കാനുണ്ട്. എല്ലാവരും ബന്ധപ്പെട്ടവർ സംഘാടകരത് എല്ലാവർക്കും എത്തിക്കണം. ഈ ഫണ്ടിന് വേണ്ടി നേർച്ചപ്പെട്ടി വിതരണം ചെയ്യുകയാണ്. ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. വാൾട്ടിയർമാർ വാൾട്ടിയർമാർ കുറച്ച് പേക്കോട്ട് ഇവിടെ കാൽക്കാൽ കാല് തട്ടിപ്പോകും തള്ളിപ്പോ അധികം അടുത്തോട്ട് വരരുത്, ഇവിടെ കാല് തള്ളിപ്പോകും. എല്ലാവരും സംഭാവന കൊടുക്കണം. ഇവിടെ നേർച്ച പെട്ടി കൊടുക്കുന്നു പറഞ്ഞ് പെട്ടി കൊടുക്കുമ്പോൾ എല്ലാവരും വിതരണം ചെയ്യുമ്പോൾ എല്ലാവരും വാങ്ങണം. എല്ലാവർക്കും വാങ്ങിയിട്ട് അവരവർക്കും കഴിയുന്നൊക്കെ എത്തിച്ചു കൊടുക്കണം എന്ന് അറിയിക്കുകയാണ്. ഇവിടെ സ്റ്റേജ് കൊണ്ട് അധികം അടുക്കരുത്, അടങ്ങനെ നിങ്ങൾ കാല് താണുപോകും. ഒരു പത്തു സലാത്ത് ചൊല്ലിയിട്ട് തരക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد.
عليه وسلم صلى الله وعلى محمد صلى الله عليه وسلم صلى الله وعلى محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين എല്ലാവരും സംഭാവന കൊടുക്കണം. അതിലിടക്ക് ദുആക്ക് അമീൻ പറയുകയും വേണം. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസ് ആക്കട്ടെ. എല്ലാ ഖൈറും അല്ലാഹ് ഈ മഹത്തായ മാസത്തിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ. ശബാനിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. പരിശുദ്ധ റമദാനെ സ്വീകരിക്കാനും യാത്രയാക്കാനും പലതവണ ആ മഹത്തായ മാസത്തിൽ ഇബാദത്ത് നിർവഹിക്കാനും നീ ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും വർദ്ധിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ പാവപ്പെട്ട പെൺകുട്ടികളെയും സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഇവിടുത്തെ ഈ സംരംഭം അതിനെ സഹായിക്കുന്നവർക്കും അതിന് പ്രവർത്തിക്കുന്നവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. ഈ ജമാഅത്തിനും ഇതിന്റെ പരിസരങ്ങളിലുള്ള ജമാഅത്തുകളിലും ലോകം മുഴുക്കെ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തുകൾക്ക് മുഴുവനും നീ ഖൈർ നൽകണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളെ സന്താന പരമ്പരകളെയും ശിഷ്യ പരമ്പരകളെയും സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ ജീവിക്കുന്ന കാലത്തോടും ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ ജീവിപ്പിക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ മരിപ്പിക്കണേ അല്ലാ. വിവാഹം ഉദ്ദേശിക്കുന്ന ആണ് പെണ്ണുങ്ങൾ എവിടെയുണ്ടോ അവർക്കൊക്കെ ഖൈറായ ഇണകൾ നൽകണേ അല്ലാ. അല്ലാഹുവേ എടുത്തുങ്ങൾ കയ്യിലാണ് പഠിച്ചോളൂ എന്നെ തരുന്നവർക്ക് കൈ തോന്നട്ടെ. സിറാജുള്ളിലേക്കുള്ള ഇവരെ കൈ കൊടുത്താൽ സാധുക്കളായ ഞങ്ങൾക്കെല്ലാവർക്കും നീ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകൾ കൊടുത്ത 10,000 പല സ്ഥലത്തുമുണ്ട്. അവരുടെ കൽബിൽ ഉദ്ദേശിച്ചത് നീ കൊടുക്കണേ അല്ലാ. ആരെന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് നേർച്ച ചെയ്തോ അത് നീ സ്വീകരിക്കണേ അല്ലാ. ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ മുഴുവനും നീ സാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ മറന്നോ മനഃപൂർവമോ എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ടോ അതെല്ലാം നീ ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും നീ ശിക്ഷിക്കരുതേ അല്ലാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ وفقنا فيه للصيام والقيام وتلاوة القرآن وسائر الخيرات يا رب العالمين. اللهم ارزقنا زيارة الحرمين الشريفين كرات بعد مرات ഹജ്ജ് കരുതിയവരുണ്ട് ഉംറ ഉദ്ദേശിച്ചവരുണ്ട് സിയാറത്തിനടക്കം നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ സാധുക്കളായ ഞങ്ങളെ നീ പൊരുത്തപ്പെട്ട അടിമകളിൽ പെടുത്തണേ അല്ലാ. ഞങ്ങളാരും മഅസൂമീങ്ങളായ നബിമാരല്ല മഹ്ഫൂദീങ്ങളായ ഖുതുബകളല്ല. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നുപോയ പാവപ്പെട്ട അടിമകളാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഈ ദുനിയാവും ആഖിറവും സലാമത്ത ണേ അല്ലാ. തെറ്റുകുറ്റങ്ങളൊക്കെ മാപ്പാക്കണേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാ ആ മഹത്തായ കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാ. ഞങ്ങളെല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ സ്നേഹിച്ച മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എവിടെയുണ്ടോ ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളെ സഹായിച്ച സഹകരിച്ച ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار
ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما اللهم نقي قلوبنا من الشرك والرياء والكبر والعجب والحقد والحسد ومن كل وصف يباعدنا عن مشاهدة جمالك ومحبتك ووفقنا لما تحب وترضى اللهم نبر قلوبنا بنور معرفتك وهدايتك وأصلح أحوالنا وشؤوننا كلها وأصلح فساد قلوبنا وأصلح فساد أبداننا وأصلح فساد دنيانا وأصلح فساد آخرتنا اللهم أصلحنا إصلاح لا فساد بعده بما أصلحت به عبادك الصالحين اللهم اشفنا واشف مرضانا اللهم اشفنا واشف مرضانا اللهم اشفنا واشف مرضانا وحقق رجاءنا وسلم حبلانا وزوج أراملنا ورد ضالتنا وادخل في قلوبنا الفرح والسرور بقضاء جميع حوائجنا واندفاع برياتنا واداء ديوننا وشفاء مرضانا ومرضى من أوصانا يا خير الراحمين അല്ലാഹുവേ റജബ് മാസത്തിലുള്ള വെള്ളിയാഴ്ച രാവാണല്ലോ ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ അല്ലാ ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങളൊരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നുപോയ അടിമകളാണ് ഈ മഹത്തായ സദസ്സിനൊരു ഉപദേശം നൽകാനുള്ള യോഗ്യത ഈ പാവപ്പെട്ടവരില്ല ഞങ്ങളൊക്കെ നിന്റെ സാധുക്കളായ അടിമകളാണ് അല്ലാ അറിഞ്ഞോ അറിയാതെയോ മറന്നോ മനഃപൂർവമോ ഞങ്ങളിൽ നിന്ന് നീ കൽപ്പിച്ചത് എന്താണോ ഒഴിഞ്ഞു പോയത് നീ വിരോധിച്ചത് എന്താണോ ഞങ്ങളോട് സംഭവിച്ചു പോയത് യജമാനായ നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ ഞങ്ങളാരെയും ശിക്ഷിക്കരുത് അല്ലാ ഞങ്ങളെ ഉമ്മ ബാപ്പമാരെ ഞങ്ങളെ സ്നേഹിച്ച ഒരാളിനെയും പെണ്ണിനെയും നീ ശിക്ഷിക്കരുത് അല്ലാ ഞങ്ങളെല്ലാവരെയും രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ ഞങ്ങളിൽ പലർക്കും പലതും വിറ്റുകിട്ടേണ്ടവരുണ്ട് വാങ്ങിക്കിട്ടേണ്ടവരുണ്ട് പലരുടെയും കയ്യിൽ സംഖ്യ കുടുങ്ങിപ്പോയവരുണ്ട് പലർക്കും സംഖ്യ കൊടുത്ത് വിട്ടേണ്ടവരുണ്ട് എല്ലാം നീ എളുപ്പമാക്കി തരണേ അല്ലാ റബ്ബേ വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകണേ അല്ലാ ഏത് കാര്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ സഹസിലുണ്ട് അവർക്കൊക്കെ കൊടുത്താലും ഖജനാവിന് തീർച്ചയില്ലാത്ത രാജാവാണ് നീ എത്ര ആവർത്തിച്ച് ചോദിച്ചാലും മടുപ്പില്ലാത്ത രാജാവാണ് നീ ഞങ്ങളെ ദുആക്കിജാബത്ത് തരണേ അല്ലാ ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് പ്രത്യേകിച്ച് കുറ്റ്യാടി സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകൾ തന്ന പതിനായിരങ്ങൾ പല സ്ഥലത്തുമുണ്ട് ഇവിടെയുമുണ്ട് അവരെന്താണോ അവരെ കൽബിൽ ഉദ്ദേശിച്ചത് അത് കൊടുക്കാൻ പാവപ്പെട്ട എനിക്കൊരു കഴിവില്ല നിനക്ക് കഴിയാത്തതൊന്നുമില്ല നീ അവരുദ്ദേശിച്ചത് കൊടുക്കണേ അല്ലാ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله